ഹലോ, നമസ്കാരം. അക്കൗണ്ട് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് സണ്ണി. ഞാൻ ഇന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് കൂടുതലുമായിട്ട് നമ്മുടെ കേരളത്തിൽ പുതിയതായി ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കളോടാണ്. അതായത് നമ്മുടെ കേരളത്തിൽ ഒരു ഫാമിംഗ് മേഖലയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കളെയാണ് ഞാൻ കൂടുതൽ കാണുന്നത്. അപ്പോൾ ഞാനിന്ന് സംസാരിക്കുന്ന വിഷയം കൂടുതലും ഫാമിംഗ് മേഖലയിലേക്ക് അല്ലെങ്കിൽ പച്ചക്കറി കൃഷി മേഖലയിലേക്ക് കടന്നു വരുന്ന സുഹൃത്തുക്കളോടാണ്. എനിക്കറിയാം, ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ കൂടുതലായിട്ട് പ്രവാസി സുഹൃത്തുക്കളാണ് ഇങ്ങനത്തെ കൃഷി മൃഗസംരക്ഷണ മേഖലയിലേക്ക് കടന്നു വരുന്നത്. കാരണം നമുക്കറിയാം, വിദേശത്ത് സ്വദേശിവൽക്കരണം നടന്നുകൊണ്ടിരിക്കുകയാണ്, പല പ്രവാസികളുടെയും ജോലി നഷ്ടപ്പെടുന്നു, അങ്ങനെ പല കാരണങ്ങളുണ്ട്. അപ്പോൾ സാധാരണക്കാരനായ ഒരു മലയാളിയുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ആഗ്രഹമാണ് സ്വന്തമായൊരു ബിസിനസ് കേരളത്തിൽ ആരംഭിക്കുക എന്നുള്ളത്. അപ്പോൾ ഏറ്റവും പെട്ടെന്ന് നമുക്ക് സ്വന്തമായി തുടങ്ങാൻ പറ്റുന്ന ഒരു തൊഴിലാണ് ഫാമിംഗ് അല്ലെങ്കിൽ ഒരു പച്ചക്കറി കൃഷി എന്നാണ് പലരുടെയും ഉള്ളിലെ വിചാരം. അപ്പോൾ അങ്ങനെ ഇറങ്ങി പുതിയതായിട്ടൊരു ഫാമിങ്ങിലേക്ക് ഇറങ്ങി തിരിക്കുന്നവരോടാണ് ഞാനിപ്പോൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. എനിക്കറിയാവുന്നത് ഞാൻ പല സ്ഥലത്തുനിന്നും കേട്ടും കണ്ടും പഠിച്ച കുറെ കാര്യങ്ങളാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. അതിൽ ചെറിയ തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവാം, ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ അടിയിൽ കമൻറ്റ് ബോക്സിൽ ക്ലിയർ ചെയ്യാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പ്രവാസികൾ ഒരു പുതിയ ഫാമിങ്ങിലേക്ക് ഒരു ഫാമിംഗ് മേഖലയിലേക്ക് ഇറങ്ങി തിരിക്കാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ അവരുടെ ഉള്ളിലുണ്ടാവും നാട്ടിൽ പോയി ഞാൻ ഇവിടുന്ന് ജോലി കളഞ്ഞ് ഞാൻ നാട്ടിൽ പോയി സക്സസ് ആവും എന്നുള്ള പ്രതീക്ഷയോടെയാണ് 100% ആൾക്കാരും ഇറങ്ങിത്തിരിക്കുന്നത്. ആരും ഫെയിലാവും എന്നുള്ള ചിന്തയോടുകൂടി ഒരാളും ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങിത്തിരിക്കാറില്ല. അപ്പോൾ ഈ ആത്മവിശ്വാസം കാരണം പലരുടെയും ബിസിനസ് ഫെയിലായി പോകാറുണ്ട്. അതിന് ഒന്നാമതായിട്ട് നമ്മളിപ്പോൾ ഒരു ഫാമിംഗ് സൊസൈറ്റി, ഒരു ഫാമിംഗ് മേഖല നമ്മൾ മുന്നിൽ കാണുന്നുണ്ടെങ്കിൽ, നമ്മൾ കേരളത്തിൽ ജീവിക്കുന്ന ആളല്ല എന്നുണ്ടെങ്കിൽ പ്രത്യേകം സൂക്ഷിക്കേണ്ട കാര്യമാണ്. കാരണം നമ്മളിപ്പോൾ ഒരു പ്രവാസിയാണ്, നമുക്ക് നമ്മുടെ നാടിനെ കുറിച്ച് അറിയില്ല. നാട്ടിൽ ഇന്ന് കാണുന്ന നാടല്ല 2 ദിവസം കഴിയുമ്പോൾ. അപ്പോൾ നാട്ടിലൊരു പുതിയ ഫാം തുടങ്ങാൻ ഉദ്ദേശിച്ച് നമ്മൾ നാട്ടിലേക്ക് ചെന്ന് പിറ്റേ ദിവസം ഒരു ഫാമിൻ്റെ പണി തുടങ്ങിയാൽ അവൻ ഫെയിലാവുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഒരു ഫാം തുടങ്ങാം എന്നുള്ള ആഗ്രഹവുമായി നാട്ടിലേക്ക് നിങ്ങൾ പോകുമ്പോൾ ആദ്യം തന്നെ നിങ്ങളൊരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത്, നിങ്ങളൊരു ഫാം തുടങ്ങാവുന്ന ആഗ്രഹത്തോടു കൂടിയാണ് നാട്ടിലേക്ക് പോകണമെങ്കിൽ, ഇപ്പോൾ ഒരു സാധാരണക്കാരനായ ഒരു പ്രവാസിയാണെങ്കിൽ എനിക്കറിയാം, ചിലപ്പോൾ ഒരു പൈസ പോലും ബാങ്ക് സേവിംഗ് ഇല്ലാത്ത ആൾക്കാരായിരിക്കും. എല്ലാവരുടെ കാര്യമല്ല പറയണേ, സാധാരണക്കാരനായ ഒരു മനുഷ്യൻ്റെ കാര്യം പറയണേ. പ്രവാസിയാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ചിലപ്പോൾ അക്കൗണ്ടിൽ ഒരു പൈസ പോലും മിച്ചമില്ലാണ്ടായിരിക്കും നാട്ടിലേക്ക് പോകണം. അങ്ങനെ ആവുന്നതും പോവാതിരിക്കാൻ നോക്കാം. ഒരു 6 മാസമെങ്കിലും നമുക്ക് ജോലിയില്ലെങ്കിലും നമ്മുടെ നാട്ടിൽ നമുക്ക് ജീവിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സേവിംഗ് ആക്കിയതിന് ശേഷം മാത്രം നമ്മളൊരു ഫാമിംഗ് മേഖലയിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കാം. കാരണം നമ്മുടെ നാട്ടിൽ ചെന്ന് നമ്മളൊരു ഫാം തുടങ്ങി ചിലപ്പോൾ പിറ്റേ ദിവസം മുതൽ നമുക്കതിന് ആദായം വരില്ല. ചിലപ്പോൾ ഒരു 4 മാസം, ഒരു 5 മാസം, ചിലപ്പോൾ ഒരു 6 മാസം നമ്മളതിൽ കാത്തിരിക്കണം. ആ നേരത്തെ നമുക്കൊരു ജോലി ഇല്ല, നമ്മുടെ കയ്യിൽ പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ജോലി തേടാനായിട്ട് നമ്മൾ ശ്രമിക്കും. അതായത്, നമ്മുടെ വീടുകളിലെ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമ്മൾ നോർമലായിട്ട് വേറൊരു ജോലി തേടിപ്പോവും. നമ്മുടെ ഫാം എന്നുള്ള ആ ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ നിന്ന് ഇല്ലാണ്ടാവും. കാരണം നമുക്ക് ലാഭമൊന്നും വരുന്നില്ല. സാധാരണ ഒരു ഫാമിംഗ് മേഖലയിൽ നമുക്ക് ലാഭം കിട്ടണമെങ്കിൽ മിനിമം ഒരു 3 മാസമെങ്കിലും നമുക്ക് വേണം, അല്ലാതെ നമുക്കൊരു ലാഭം ഇത് കിട്ടില്ല. അപ്പം അതുകൊണ്ട് ഒരു 6 മാസത്തേക്കെങ്കിലുള്ള ഒരു പൈസ, നമ്മുടെ സേവിങ്, നമ്മുടെ കയ്യിലുണ്ടാവണം. അതായത്, ഈ ഫാം തുടങ്ങാനുള്ള ഒരു ചെറിയ പൈസയും അതുപോലെ നമ്മുടെ വീട്ടിൽ ചെലവുകൾക്ക് ആവശ്യമുള്ള ഒരു ചെറിയ തുക നമ്മുടെ അക്കൗണ്ടിൽ എപ്പോഴും കരുതിയിട്ട് വേണം നമ്മൾ ഈ ഫാമിംഗ് എന്നുള്ള ഒരു സംരംഭത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാം. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുക, എന്താണ് ഞാനെല്ലാം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതെന്ന്. അത് വേറെ ഒന്നുകൊണ്ടല്ല, നിങ്ങളിപ്പോൾ യൂട്യൂബ് മുതലായ ചാനലുകളിലെല്ലാം, യൂട്യൂബ് അല്ലെങ്കിൽ ഗൂഗിൾ എവിടെയെങ്കിലുമൊക്കെ പോയി നിങ്ങളൊരു ഫാം തുടങ്ങുന്നതിന് മുമ്പ് എന്തായാലും നിങ്ങൾ ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ കാണുന്നതെല്ലാം വിജയഗാഥകൾ മാത്രമായിരിക്കും. 1000 കോഴി കൊണ്ട് മാസം 1 ലക്ഷം രൂപ സമ്പാദിക്കാം, അല്ലെങ്കിൽ 500 കാട കൊണ്ട് മാസം 50,000 സമ്പാദിക്കാം, അങ്ങനെ പല വിജയഗാഥകൾ മാത്രം. അവരവിടെ അത് ചെയ്ത് സക്സസ്സായി,
അല്ലെങ്കിൽ പശുവിനെ വളർത്തി ഇത്ര ലക്ഷങ്ങൾ സമ്പാദിക്കുന്നു, നിങ്ങൾക്ക് ഇറങ്ങി തിരിക്കാം, പുതിയ ബിസിനസ്, മൊയൽ വളർത്തലിൽ വിജയം, അങ്ങനെ പലതും നിങ്ങൾ കാണും. നിങ്ങൾ ആ രംഗത്തേക്ക് ചാടി വീഴും. പക്ഷെ അതിൻ്റെ നെഗറ്റീവ് വശങ്ങൾ പലർക്കും നിങ്ങൾ കാണുന്നില്ല. നിങ്ങൾ ഈ പോസിറ്റീവ് മാത്രം കണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ അതിൻ്റെ നെഗറ്റീവ് വശങ്ങൾ പറയണത്. അല്ലാതെ വേറെ നിങ്ങളെ നിരാശപ്പെടുത്താനോ ഒരു ഫാമിങ്ങിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന ഒരാളെ നിരുത്സാഹപ്പെടുത്താനോ ഒന്നുമല്ല. അപ്പൊ അതിന്റെ നെഗറ്റീവ് വശങ്ങൾ കൂടി നിങ്ങൾ അറിയണം. നിങ്ങളിപ്പോ ഒരു ഓഫീസിൽ ചെന്ന് ഒരു ഫാമിനെ അപേക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് അവർ ഡയറക്റ്റ് ഒരു ഫോം ഫില്ല് ചെയ്തിട്ട് കൊടുത്താൽ അവർ അപ്രൂവൽ തരില്ല. അതിന്റെ പിന്നിൽ പല കാര്യങ്ങളുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ പലതും ഉണ്ട്. നിങ്ങളെല്ലാം ക്ലിയറായി ചെയ്താൽ പോലും നിങ്ങൾക്ക് ചിലപ്പോൾ അത് അപ്രൂവൽ കിട്ടണമെന്നില്ല. അതാണ് നമ്മുടെ നാടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. അപ്പം അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങളൊന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയിൽ ഇതെല്ലാം സംസാരിക്കുന്നത്. അത് ഏത് മേഖല ആയിക്കോട്ടെ, ആടായിക്കോട്ടെ, പശു ആയിക്കോട്ടെ, പച്ചക്കറി ആയിക്കോട്ടെ, എന്തായാലും. അപ്പോൾ ആദ്യം നമ്മൾ നാട്ടിലേക്ക് വന്നാൽ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ നാടിനെ കുറിച്ച് പഠിക്കണം. അല്ലാതെ വന്നപ്പോൾ തന്നെ ഒരു ഫാം നമ്മൾ ഇവിടുന്ന് കാണുന്ന ഒരു ഗൾഫ് മേഖലയിൽ ഇരുന്ന് കാണുന്ന ഒരു നാടായിരിക്കില്ല നമ്മൾ നാട്ടിൽ ചെന്നുമ്പോൾ കാണുക. അപ്പം നമ്മൾ ആദ്യമായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ ചെന്നാൽ നമ്മൾ ആദ്യം പഠിക്കണം നമ്മുടെ നാടെന്താണെന്ന്. നമ്മൾ നന്നായി പഠിക്കണം നാട്ടിൽ. നിങ്ങളുടെ നിങ്ങളിപ്പോൾ ഒരു ഫാമിങ് ഒരു ഫാം തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ഏരിയയിൽ എന്തിനാണ് വിപണന സാധ്യത, അതിനെക്കുറിച്ച് പഠിക്കണം. നിങ്ങൾക്ക് ഒരു ഫാം തുടങ്ങാനുള്ള സൗകര്യങ്ങൾ, അതായത് ജലസൗകര്യം, വാഹന സൗകര്യം, അതുപോലെ തീറ്റപ്പുല്ല്, അങ്ങനത്തെ സംഭവങ്ങൾ വളർത്താനുള്ള കുറേ സൗകര്യം, ഒരു വലിയൊരു ഷെഡ് കെട്ടാനുള്ള സൗകര്യം, വഴി, അങ്ങനെ എല്ലാ കാര്യങ്ങളും ആദ്യം നിങ്ങൾ ഉറപ്പുവരുത്തണം. ഇതിനുശേഷം മാത്രമാണ് രണ്ടാമത്തെ കാര്യത്തിലേക്ക് നിങ്ങൾ തിരിയേണ്ടത്. രണ്ടാമത്തെ കാര്യം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ മൃഗസംരക്ഷണ മേഖലയാണെങ്കിൽ, അതായത് ഇപ്പോൾ കന്നുകാലി, അതായത് പശുവിനെ വളർത്താൻ അല്ലെങ്കിൽ ആടിനെ വളർത്താൻ, കോഴി, ഇങ്ങനത്തെ മേഖലയിലേക്കാണ് നിങ്ങൾ തിരിയുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം നല്ല ഇനം ഏതാണ്, അത് ഏതാണെന്ന് നിങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കണം. അല്ലാതെ എവിടെന്നെങ്കിലും എന്തെങ്കിലും രണ്ട് ആടിനെ കിട്ടി അതിനെ മേടിച്ചുകൊണ്ട് വളർത്തി അങ്ങനെ നിങ്ങൾക്ക് ഒരിക്കലും സക്സസ് ആവാൻ പറ്റില്ല. നിങ്ങൾ ആ മേഖലയെ കുറിച്ച് ആദ്യം നന്നായി നല്ല രീതിയിൽ അതിനെ പഠിക്കണം. ഏത് ഇനത്തിൽപ്പെട്ടതിനെ വളർത്തിയാലാണ് നമുക്ക് കൂടുതൽ ലാഭം കിട്ടുക, അതെങ്ങനെ വളർത്തണം, അതിനെക്കുറിച്ചെല്ലാം നല്ല വ്യക്തമായ ധാരണയോടുകൂടി മാത്രമേ നമ്മൾ മുന്നോട്ട് പോകാവൂ. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് സ്ഥലം, അതുപോലെ തന്നെ ജലം, വഴി, ഇങ്ങനത്തെ കാര്യങ്ങൾ ആദ്യം നമ്മൾ ക്ലിയർ ചെയ്യണം. രണ്ടാമത്തെ കാര്യമാണ് നല്ല ഇനം ഏതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കൃഷി, അതായത് ആട് വളർത്തൽ, കോഴി വളർത്തൽ, പശു, അങ്ങനെ ഏത് വിഭാഗം ആയിക്കോട്ടെ, അതിൽ ഏറ്റവും നല്ല ഇനം നിങ്ങൾക്ക് നിങ്ങൾ വളർത്താൻ ഉദ്ദേശിക്കുന്ന ഇനം ഏതാണ് അത് തിരഞ്ഞെടുക്കാം. ഇതിനുശേഷം നിങ്ങൾ രണ്ടാമത് ചെയ്യേണ്ട കാര്യമാണ് നിങ്ങളുടെ തൊഴുത്ത്, അല്ലെങ്കിൽ ഇപ്പോൾ കോഴിയാണെങ്കിൽ കോഴീനെ വളർത്താനുള്ള ഷെഡ്, അതിൻ്റെ ഒരു രൂപരേഖ, അതെങ്ങനെയാണ് വേണ്ടത്, എത്ര കോഴി വേണം, അതിൻ്റെ കൂടെ എവിടെയൊക്കെ സ്ഥാപിക്കണം, അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് രണ്ടാമത്തെ ഘട്ടത്തിലാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ ആദ്യത്തെ ഘട്ടം ക്ലിയർ ആയാൽ മാത്രം നിങ്ങൾ രണ്ടാമത്തെ ഘട്ടം ചിന്തിച്ചാൽ മതി. മൂന്നാമത്തെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇത്രയും കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ഒരു പുതിയ ഒരു ബിസിനസ്സിലേക്കാണ് ഇറങ്ങിത്തിരിക്കുന്നതെങ്കിൽ ആദ്യം പോയി നിങ്ങൾ കുറേ ഹൈടെക് കൂടുകളും കുറേ ഹൈടെക് ആയിട്ടുള്ള കാര്യങ്ങളും ചെയ്തിട്ട് ഒരു കാര്യമില്ല. നമ്മളൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ നമുക്ക് ലാഭമാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ നമ്മൾ ആദ്യം ഏറ്റവും ചെറിയ തോതിൽ സ്റ്റാർട്ട് ചെയ്യണം. ഒരു കോഴി വളർത്തലാണെങ്കിൽ ഒരു 10 കോഴി അല്ലെങ്കിൽ 25 കോഴി ആയിക്കോട്ടെ അതിൽ തുടങ്ങും. ആട് വളർത്തലാണെങ്കിൽ ഒരു 2 ആട് അല്ലെങ്കിൽ 4 ആട്. നിങ്ങൾ എത്രയോ വലിയ ഫാം, ഒരു 1000 ആടിൻ്റെ ഫാം നടത്താൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ പോലും നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ ഏറ്റവും ചെറിയത്, ഏറ്റവും ചെറിയതെന്ന് വെച്ചാൽ ഒരു 4 എണ്ണം ആയിക്കോട്ടെ, 4 അല്ലെങ്കിൽ 10 എണ്ണത്തിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കറിയാം അതിൻ്റെ വിപണന സാധ്യത എത്രയുണ്ട് നിങ്ങളുടെ നാട്ടിൽ. നിങ്ങളിപ്പോൾ ഒരു കോഴീനെ, ഒരു 50 കോഴീനെ വളർത്തി, ആ കോഴിയുടെ മുട്ട അല്ലെങ്കിൽ ആ കോഴിയുടെ മാംസം നിങ്ങൾ വിൽക്കാനായിട്ട് ഉദ്ദേശിച്ചാണ് വളർത്തുന്നതെങ്കിൽ നിങ്ങൾ ഈ 50 എണ്ണത്തിനെ വളർത്തുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അതിൻ്റെ പ്രശ്നങ്ങൾ എന്താണ്. ആ 50 എണ്ണത്തിന് ആളുണ്ടോ, ആ 50 എണ്ണത്തിൻ്റെ മുട്ട കൊടുക്കാൻ സാധിക്കുമോ, അല്ലെങ്കിൽ ഇപ്പോൾ പശു ആണെങ്കിൽ അതിൻ്റെ പാല്, ആ ഇപ്പോൾ ഒരു 5 പശുവിന് നിങ്ങൾക്ക് നോക്കാൻ സാധിക്കുന്നുണ്ടോ, അതിൻ്റെ പ്രശ്നങ്ങൾ എന്താണ്, അതിനകത്തുന്ന അസുഖങ്ങൾ എന്താണ്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. നമ്മളൊരു ഫാമിംഗ് മേഖലയിലേക്ക് ഇറങ്ങി പെട്ടെന്ന് ഒരു 100 പശുക്കളെ മേടിച്ച് വളർത്തിയാൽ
അവയ്ക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ നമ്മൾ അതിനെ എങ്ങനെ നിയന്ത്രിക്കുമെന്ന് പോലും നമുക്കറിയാതെ നമ്മൾ അവിടെ തളരും, നമ്മുടെ ബിസിനസ് അവിടെ നിലയ്ക്കും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ആദ്യം ശ്രദ്ധിക്കുക. നമ്മളൊരു ബിസിനസ് രംഗത്തേക്കാണ് നിങ്ങൾ ചുവട് വെക്കുന്നതെങ്കിൽ ആദ്യം ഏറ്റവും താഴ്ന്ന ലെവലിൽ നിന്ന് ഉയരാൻ മാത്രം ശ്രമിക്കാം. അതായത് ഏറ്റവും ചെറിയ എണ്ണം, ഇപ്പൊ പച്ചക്കറി കൃഷിയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഏറ്റവും കുറഞ്ഞ തോതിൽ, മൃഗസംരക്ഷണം ആണെങ്കിൽ അങ്ങനെ. അത് ഏതാണോ നിങ്ങളുടെ ആ വിഭാഗം അതിനനുസരിച്ച് ഏറ്റവും കുറവിൽ നിങ്ങൾ തുടങ്ങും. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പലയിടത്തും കാണുന്നുണ്ട് കോഴി വളർത്തൽ, കാട വളർത്തൽ എന്ന് പറഞ്ഞ് കുറേ പേരങ്ങടെ ഇറങ്ങും. ഒരു ഹൈടെക് കൂട് 20,000 രൂപ, 25,000 രൂപയ്ക്ക് ഹൈടെക് കൂട് മേടിച്ചു വയ്ക്കും, 35 രൂപ വിലയുള്ള കുറച്ച് കാടേനെയും മേടിച്ചിടും, അല്ലെങ്കിൽ കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളെ മേടിച്ചിടും. ഈ ബിസിനസ്സിൻ്റെ എത്ര രൂപ ലാഭം കിട്ടുന്ന ആരും ചിന്തിക്കുന്നില്ല. നമുക്ക് ഇവയുടെ ലാഭം കിട്ടണമെങ്കിൽ ഈ കൂടിൻ്റെ, ഇവയുടെ തീറ്റയുടെ ഈ ചിലവെല്ലാം കഴിച്ചിട്ടുള്ള പൈസ മാത്രമാണ് നമ്മുടെ ലാഭം. അല്ലാണ്ട് നമ്മുടെ ആദ്യ ട്രിപ്പ് നമുക്ക് കടയിൽ നിന്ന് മുട്ട കിട്ടി, ആ മുട്ട നമ്മൾ കൊണ്ട് കടയിൽ കൊടുത്ത് കിട്ടുന്ന പൈസ നമ്മുടെ ലാഭം ഒരിക്കലും ആവില്ല. നമ്മൾ ആ ബിസിനസ്സിലേക്ക് എത്ര രൂപ നമ്മൾ ഇറക്കിയോ ആ പൈസ കുറച്ചതിന് ശേഷമുള്ള പൈസ മാത്രമാണ് നമ്മുടെ ലാഭം. അപ്പം നമ്മൾ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ തന്നെ ഒരു ഹൈടെക് കൂടൊക്കെ ആയിട്ട് തുടങ്ങിയാൽ, ഒരു സ്റ്റാർട്ടിങ്, അതായത് ഒരു കോഴി അല്ലെങ്കിൽ ഒരു കാട അല്ലെങ്കിൽ ഇപ്പോൾ പശു ആട് എന്തെങ്കിലും ആയിക്കോട്ടെ, എന്തായാലും എല്ലാത്തിനും ഇപ്പോൾ ഹൈടെക് കൂടാണ്. അപ്പോൾ ഒരു പുതിയ രംഗത്തേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ വലിയ പൈസ മുടക്കി നമ്മൾ ഇതിലേക്ക് ഇറങ്ങി തിരിച്ചാൽ നമുക്ക് ലാഭം ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ തന്നെ നമുക്ക് അതിനോടുള്ള ആഗ്രഹങ്ങൾ കുറഞ്ഞു വരും. അതായത് നമ്മൾ ഇത്രയും ജോലി ചെയ്തിട്ട് അല്ലെങ്കിൽ ഇത്രയും മുട്ട അല്ലെങ്കിൽ ഇത്രയും കോഴീനെ വിറ്റിട്ട് നമുക്കൊരു ലാഭം കിട്ടുന്നില്ല, നമ്മൾ ഇറക്കിയ പൈസ നമുക്ക് കിട്ടണില്ല. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോൾ നമ്മൾ സാധാരണയായിട്ട് നമ്മൾ തന്നെ തളരും, നമുക്ക് മുന്നോട്ട് ഒരു താല്പര്യമില്ലായ്മ ഫീൽ ചെയ്യും. അപ്പം അതിന് ഇട കൊടുക്കാതിരിക്കാനാണ് ഞാൻ മുന്നേ പറയുന്നത്, നമ്മളൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ ആദ്യം ഏറ്റവും ചെറിയ തോതിൽ, അതായത് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന കൂടുകൾ, ഇപ്പോൾ ഈ ഹൈടെക് കൂടുകൾ എന്നൊക്കെ പറഞ്ഞ് വരുന്ന കൂടുകളെല്ലാം സാധാരണ കൂടുകളാണ്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒന്നും ഒരു കൂടിനെ നന്നായി നോക്കിയാൽ നിങ്ങൾക്ക് ആ കൂട് നിങ്ങളുടെ സ്വന്തം വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ കാടയുടെയൊക്കെ കൂടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനലിൽ തന്നെ വേറെ വീഡിയോകൾ എടുക്കുന്നുണ്ട് കൂടുണ്ടാക്കുന്ന വിധമൊക്കെ, താല്പര്യമുള്ളവർക്ക് നോക്കാം. അല്ലെങ്കിൽ മറ്റിപ്പോൾ ആടായാലും എന്തായാലും നമുക്ക് ഒരു സ്റ്റാർട്ടിങ് വേണ്ട ഒരു കൂട് നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാം. ഞാൻ വലിയ ബിസിനസ്സുകാരോടല്ല സംസാരിക്കുന്നത്, നിങ്ങളിപ്പോൾ കുറച്ച് ആടുകൾ വളർത്തി വലുതായി നിങ്ങൾ കൂടുതൽ ആടുകളാകുമ്പോൾ നിങ്ങൾ ഹൈടെക് സ്ഥാപിക്കണം. ഞാൻ സ്ഥാപിക്കേണ്ടതെന്ന് പറഞ്ഞില്ല, ഹൈടെക് കൂടുകൾ എന്തായാലും വേണം. കാരണം ഇപ്പോൾ ഒരു 1,000 കോഴിയുള്ള ഒരു ഫാമിൽ നമ്മൾ സാധാരണ കൂടും ഓരോ കോഴിക്കും വെള്ളവും തീറ്റയും കൊടുക്കാൻ നിന്നാൽ നമുക്കത് സക്സസ് ആവില്ല. അപ്പോൾ അങ്ങനത്തെ അവസ്ഥകൾ വരുമ്പോൾ നമുക്ക് ഹൈടെക് കൂടിലേക്ക് മാറണം. ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളവും ഭക്ഷണവും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൊടുക്കാൻ വരുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറണം. അത് പിന്നീടുള്ള കാര്യമാണെന്നുള്ളത് നിങ്ങൾ മുൻകൂട്ടി അറിയണം. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ആദ്യമായിട്ട് ചെറിയ ഒരു തൊഴുത്ത് അല്ലെങ്കിൽ ചെറിയ ഒരു കോഴിക്കൂട് അല്ലെങ്കിൽ ചെറിയൊരു കാടക്കൂട് ചെറിയ ഒരു ഇടത്ത് കുറച്ച് പച്ചക്കറി അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് നമ്മൾ മുന്നിട്ടിറങ്ങണം. അല്ലാതെ എടുത്തു ചാടി 10-25,000 രൂപ കൊടുത്ത് ഹൈടെക് കൂട് മേടിച്ച് കുറേ കോഴികളെയും കുറേ കാടകളെയും അല്ലെങ്കിൽ ഒരു ഏരിയ മൊത്തം പാട്ടത്തിനെടുത്ത് അവിടെ മൊത്തം പച്ചക്കറി കൃഷി അങ്ങനെ ഒന്നും ചെയ്താൽ സക്സസ് ആവില്ല. സക്സസ് ആവാം 1,000-ൽ ഒരാൾ, അതിൽ കൂടുതൽ ആരും സക്സസ് ആവില്ല. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം. കൂടാതെ നമ്മൾ ഈ ഫാമിംഗ് ഏരിയയിലേക്ക് തിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. നമ്മൾ ഇതേ മേഖലയിൽ, അതായത് നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ ഏത് സാധനത്തിനാണോ വിപണി, മാംസത്തിനാണെങ്കിൽ മാംസം ആവാം, അതായത് മൊയൽ കോഴി അങ്ങനത്തെ, നിങ്ങളുടെ ആ ഏരിയയിൽ ഇപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ ജില്ലയിലും ഓരോ കാര്യത്തിനായിരിക്കും മുൻതൂക്കം. ഇപ്പോൾ ഒരു സ്ഥലത്ത് ഇറച്ചിക്കാണ് കൂടുതൽ ആൾക്കാരെങ്കിൽ വേറൊരു സ്ഥലത്ത് മുട്ടയ്ക്കായിരിക്കാം, ഒരു സ്ഥലത്ത് പാലിനായിരിക്കാം. അപ്പം നിങ്ങളുടെ സ്ഥലത്ത് ഏതിനാണോ വിപണി, ആ വിപണിയുള്ള സാധനത്തിനെ നിങ്ങൾ വളർത്താൻ ശ്രമിക്കാം. അപ്പോൾ വളർത്തുമ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നാട്ടിൽ ചെന്ന് ചാടി ഒരു ഫാമിംഗ് മേഖലയിലേക്ക് ഇറങ്ങി തിരിക്കരുത്, ആദ്യം ഒരു പഠനം നടത്തണം. അപ്പോൾ ഈ പഠനം നടത്തുമ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇതേ രംഗത്ത് വർക്ക് ചെയ്യുന്ന വേറെ പല സുഹൃത്തുക്കളും ഉണ്ടാവും. ഒരു പശു വളർത്തൽ അല്ലെങ്കിൽ ഒരു ആട് വളർത്തലാണെങ്കിൽ ഇതേ മേഖലയിൽ പല ആളുകളും ഫാമിംഗ് കുറേ കാലങ്ങളായിട്ട് നടത്തുന്നവരുണ്ടാവും. അപ്പോൾ അവരുടെ ഫാമുകളൊക്കെ ഒന്ന് പോയി സന്ദർശിക്കാം.
ഒരു ദിവസം അവിടെ നടക്കുന്ന സംഭവങ്ങൾ എന്താണെന്നൊന്ന് അറിയാം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എന്നെ കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യമാണോ നടക്കോ ഇല്ലയോ. അപ്പോൾ തന്നെ ഒരു ഐഡിയ വരും. കോഴീനെ വളർത്താൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ കുറച്ച് കോഴികളെ വളർത്തുന്ന സ്ഥലങ്ങൾ പോയി സന്ദർശിക്കുക. അവരെന്താണ് ചെയ്യുന്നത്, അവരുടെ ബിസിനസ് തന്ത്രങ്ങൾ എന്താണ്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നിടത്തോളം മനസ്സിലാക്കിയെടുക്കാം. പലവരും അവരുടെ കാര്യങ്ങൾ വെളിപ്പെടുത്താറില്ല. പല സുഹൃത്തുക്കളും അവരുടെ ബിസിനസ് തന്ത്രങ്ങൾ മറ്റുള്ളവർക്ക് വെളിപ്പെടുത്താറില്ല. പക്ഷെ നിങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാവുന്നതും കണ്ട് മനസ്സിലാക്കിയെടുക്കുക. ആദ്യം അത്രയും കാര്യങ്ങൾ ചെയ്താൽ തന്നെ നിങ്ങളുടെ മനസ്സിന് ഒരു ഫാമിംഗ് മേഖലയ്ക്ക് തിരിയാനുള്ള ഒരു ശക്തി ഉണ്ടോയെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. ഇത് കാണുമ്പോൾ തന്നെ, ചിലപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സ് വിചാരിക്കും ഇതെനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ തന്നെ വന്നിരിക്കും. അപ്പം അതൊക്കെ നിങ്ങൾ മുൻകൂട്ടി കണ്ട് നിങ്ങൾ മുന്നോട്ട് പോവാം. ഇനി ഫാമിംഗ് മേഖലയിലേക്ക് പുതിയതായിട്ട് വരുന്നവർ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ ഒരിക്കലും ഒരു ഫാമിനെ ഒരു സൈഡ് ബിസിനസ് എന്നുള്ള രീതിയിൽ കാണാൻ ശ്രമിക്കരുത്. സൈഡ് ബിസിനസ് ആയിട്ട് നിങ്ങളൊരു ഫാം നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു 5 എണ്ണത്തിൽ കുറവായിരിക്കണം. 5 എണ്ണത്തിൽ കൂടുതലുള്ള എന്ത് സംഭവമായാലും, അത് കോഴിയായിക്കോട്ടെ, ആടായിക്കോട്ടെ, പശു ആയിക്കോട്ടെ, അല്ലെങ്കിൽ കുറച്ച് കൂടുതലുള്ള പച്ചക്കറി കൃഷി ആയിക്കോട്ടെ, നിങ്ങൾക്ക് സൈഡ് ബിസിനസ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഒരിക്കലും നടത്താൻ പറ്റില്ല. നടത്താം, അത് ലാഭത്തിലായിരിക്കില്ല, നഷ്ടത്തിലായിരിക്കും മുന്നോട്ട് പോകുക എന്നുള്ള കാര്യം ആദ്യമേ തന്നെ നിങ്ങളറിയാം. നിങ്ങളൊരു ഫാമിംഗ് മേഖലയിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ പൂർണ്ണ ഉത്തരവാദിത്വത്തോടുകൂടി പൂർണ്ണമായും നിങ്ങൾ ആ ഫാമിങ്ങിന് വേണ്ടി തന്നെ മാറ്റി വയ്ക്കണം. നിങ്ങളുടെ ഒരു ദിവസം ഉണ്ടെങ്കിൽ ആ ദിവസം ഫാമിങ്ങിലേക്ക് തന്നെ, അതായത് നിങ്ങൾ എന്താണോ വളർത്തുന്നത് അവയെ നോക്കാൻ വേണ്ടി മാത്രം മാറ്റി വയ്ക്കണം. നിങ്ങൾ ഒരു ചെറിയ ഫാം തുടങ്ങി അവിടെ 2 വേലക്കാരെ പണിക്ക് നിർത്തിയാൽ, അതായത് 2 പണിക്കാരെ നിങ്ങൾ ആ ഫാം നോക്കാൻ ഏൽപ്പിച്ചാൽ നിങ്ങൾക്ക് അവിടെ ലാഭം ഒന്നും ഉണ്ടാകില്ല. നിങ്ങൾ സ്റ്റാർട്ടിങ്, അതായത് ഞാൻ പറയുന്നത് വലിയ ഫാമിൻ്റെ കാര്യമല്ല, വലിയ ഫാമിന് പണിക്കാരെ വെക്കണം അല്ലാണ്ട് ചിലപ്പോൾ നമുക്ക് നോക്കാൻ പറ്റിയെന്ന് വരില്ല. ഒരു ചെറിയ ഫാം തുടങ്ങി വരുമ്പോൾ നമ്മൾ ആദ്യം നമ്മൾ തന്നെ ആവുന്നതും അതിലെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കാം. അത്രയും പറ്റാത്ത ആൾക്കാർ മാത്രം ഒരു ജോലിക്ക് ഒരാളെ വയ്ക്കാം. പക്ഷേ നിങ്ങളും കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു, കാരണം നിങ്ങളാണ് ഈ ബിസിനസ്സിൽ പൈസ മുടക്കിയേക്കുന്നതെന്നുള്ള പൂർണ്ണമായ വിശ്വാസം നിങ്ങൾക്കുണ്ടാവും. അത് ആ പൈസ ഇറക്കിയ ആൾക്കാണെങ്കിലും എപ്പോഴും ആ ഫാമിനോടുള്ളൊരു താല്പര്യം കൂടുതലുണ്ടാവാം. അതിപ്പോൾ ഞാനോ വേറൊരു ജോലിക്കാരനോ നിങ്ങളുടെ ഫാമിൽ വന്ന് ജോലി ചെയ്താൽ നിങ്ങൾക്കുണ്ടാവുന്ന ആ താല്പര്യം എനിക്ക് ഉണ്ടാവില്ല. അത് സാധാരണമായൊരു കാര്യമാണ്. അപ്പോൾ അതെന്തായാലും നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ പൈസ ഇറക്കി നിങ്ങൾ ചെയ്യുന്നൊരു സ്ഥാപനം എന്തായാലും നിങ്ങൾ കൂടെ തന്നെ എപ്പോഴും നിൽക്കാം. അവരൊരു ഇത്തിരി വലിയ ഫാമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് കൂടെ നിൽക്കാൻ പറ്റാത്തൊരു നേരമാണെങ്കിൽ, ഇപ്പം അറിയാം ഇപ്പോൾ ക്യാമറകളെല്ലാം മൊബൈലിൽ കൂടെ എല്ലാം കാണാൻ പറ്റുന്ന ക്യാമറകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആവുന്നത് നിങ്ങളുടെ ഫാമിൽ ഓരോ ക്യാമറയൊക്കെ സ്ഥാപിക്കുക. നിങ്ങളൊന്ന് പുറത്തു പോകണേ നിങ്ങളൊന്ന് വാച്ച് ചെയ്യുക, അവർ നേരത്തിന് ഇപ്പോൾ പശുവാണെങ്കിൽ അതിന് തീറ്റ കൊടുക്കുന്നുണ്ടോ, വെള്ളം കൊടുക്കുന്നുണ്ടോ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ കൺട്രോൾ വിട്ട് പുറത്തു പോകാത്ത തരത്തിൽ എപ്പോഴും ശ്രദ്ധിക്കാം. അതെല്ലാം ഈ ഫാമിംഗ് മേഖലയിലെ മെയിൻ കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നമ്മുടെ ക്ഷീരവികസന വകുപ്പ്, മൃഗസംരക്ഷണ വകുപ്പ്, ഗ്രാമവികസന വകുപ്പ്, അങ്ങനെ പല ഓഫീസുകളും നമ്മുടെ നാട്ടിലിപ്പോൾ നിലവിലുണ്ട്. ഇവയെല്ലാമായിട്ട് നമ്മൾ എപ്പോഴും ഒരു ബന്ധം സ്ഥാപിച്ചുകൊണ്ടിരിക്കുക, കാരണം നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പല പദ്ധതികളും ഈ ഓഫീസുകൾ വഴി നമുക്ക് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ പല ക്ലാസ്സുകളും, ഇപ്പോൾ നമ്മൾ ഫാമിംഗ് രംഗത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് പല ക്ലാസ്സുകളും പലയിടത്ത് അറ്റൻഡ് ചെയ്യാനുള്ള അവസരം നമുക്ക് ഈ ഓഫീസുകൾ വഴിയായിട്ട് ലഭിക്കും. ഇങ്ങനെ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്കൊരു ഫാമിങ്ങിനെ കുറിച്ചുള്ള ചെറിയ തോതിലുള്ളൊരു ഐഡിയ, ഒട്ടും ഐഡിയ ഇല്ലാത്തവരായിരുന്നാൽ പോലും ചെറുതായിട്ട് ക്ലാസ്സുകൾ കേൾക്കുന്ന മൂലം പല ഐഡിയകളും നമ്മുടെ മനസ്സിൽ വരാം. അപ്പോൾ അതുകൊണ്ട്, അതുമാത്രമല്ല ഇപ്പോൾ നമ്മൾ നമ്മുടെ ചെറിയൊരു ബിസിനസ്, ഇപ്പോൾ നമ്മൾ ഫാം തുടങ്ങിയാലും ഇവരുടെ ഒരു ബന്ധം വേണം. നമ്മുടെ ഒരു ബിസിനസ് ഒന്ന് ഇത്തിരി കൂട്ടി, നമ്മൾ ചെയ്ത കാര്യങ്ങളെല്ലാം സക്സസ് ആണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം ഇത്തിരി ബിസിനസ് കൂട്ടണം, ആ നേരത്തെ ഒരു ലോൺ വേണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഈ വകുപ്പുകളായിട്ട് ബന്ധപ്പെട്ട, ഈ ഓഫീസുകളായിട്ട് ബന്ധപ്പെട്ട പല സഹായങ്ങളും നമുക്ക് ലഭിക്കും. പക്ഷെ തുടക്കക്കാരനെന്നുള്ള രീതിയിൽ നമ്മൾ പുതിയതായിട്ട് ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു കാരണവശാലും ലോണിലേക്ക് തിരിയരുത്. നമ്മൾ തുടക്കത്തിൽ തന്നെ ഒരു ചെറിയ ബിസിനസ് തുടങ്ങുമ്പോൾ ലോൺ എടുത്താൽ നമ്മൾ ആ ലോൺ അടയ്ക്കാൻ മാത്രം നമുക്ക് നേരം കിട്ടുള്ളൂ, നമുക്ക് അതിന് വലിയ ലാഭം ഒന്നും പ്രതീക്ഷിക്കേണ്ട. അപ്പോൾ നമുക്ക് ആ ബിസിനസ്സിനുള്ള താല്പര്യം സാധാരണഗതിയിൽ കുറഞ്ഞു പോകും. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ ആവുന്നതും നമ്മൾ ഈ ബിസിനസ്സിലേക്ക് കടക്കുമ്പോൾ, ഇപ്പം നമ്മൾ വലിയൊരു ബിസിനസ്സായിട്ട് തുടങ്ങാൻ ഉദ്ദേശിച്ചാണ് കടക്കുന്നതെങ്കിൽ, നമ്മൾ ചെറിയ തോതിൽ സ്റ്റാർട്ട് ചെയ്യുന്നുവെങ്കിലും ആവുന്ന ലൈസൻസ് എടുത്തതിന് ശേഷം മാത്രം നമ്മൾ ഈ ബിസിനസ് തുടങ്ങാം. അതായത് നമ്മളിപ്പോൾ വിചാരിക്കും
നമ്മളിപ്പോൾ ഫാം തുടങ്ങി കുറച്ച് നാൾ കഴിഞ്ഞ് നമ്മൾ ഫാം വലുതാകുമ്പോൾ ലൈസൻസ് എടുക്കാം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് തുടങ്ങുന്നതെങ്കിലും ചിലപ്പോൾ ആ നേരത്ത് നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ എന്താണെന്ന് നമുക്കറിയില്ല. നമ്മൾ വിചാരിച്ച പോലെ ഒരു എളുപ്പത്തിൽ കിട്ടുന്ന ഒന്നല്ല ഈ ഫാമിങ്ങിനുള്ള ലൈസൻസ്. അത് ആദ്യമേ മനസ്സിലാക്കാം. നമ്മുടെ പഞ്ചായത്ത് ഓഫീസുകളെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പഞ്ചായത്തല്ല, നമ്മളിപ്പോൾ ഈ ഒരു ആവശ്യമായിട്ട്, അതായത് നമ്മൾ ഒരു ഫാം തുടങ്ങാനുള്ള ഒരാവശ്യമായി നമ്മൾ ഒരു ഓഫീസിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമ്മളവിടെ പോയാൽ മാത്രമേ നമുക്കറിയുള്ളൂ. നമ്മളൊരു ബിസിനസ്സിലേക്ക് തിരിച്ചിട്ട് നമ്മളൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ നിങ്ങൾ ആദ്യം എല്ലാം പോസിറ്റീവായി കാണരുത്. കാരണം നമ്മളിപ്പോൾ ഒരു ഓഫീസിൽ കയറി ചെന്ന് നമ്മൾ വിചാരിക്കുമോ ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എനിക്കിപ്പോൾ അപ്രൂവ് കിട്ടും എന്ന് കരുതി നിങ്ങൾ കയറി ചെല്ലുമ്പോൾ അവിടെ ചിലപ്പോൾ അപ്രൂവ് കിട്ടില്ല. നമ്മൾ ഉദ്ദേശിക്കാത്തൊരു കാര്യമായിരിക്കും അവർ അവിടെ നിന്ന് ഇങ്ങോട്ട് പറയാം. അതോടുകൂടി നമ്മൾ തളരും. ഞാൻ ഇത്രയും കാര്യം ചെയ്തിട്ട് എനിക്ക് അപ്രൂവ് കിട്ടിയില്ലല്ലോ എന്നറിയുമ്പോൾ അവിടെ ഉണ്ടാവുന്ന വ്യത്യാസം വേറെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അപ്രൂവ് കിട്ടില്ല എന്നുള്ള പ്രതീക്ഷയോടുകൂടി നിങ്ങൾ ഓഫീസിലേക്ക് കയറി ചെല്ലുക. അവിടെ നിന്ന് അപ്രൂവ് കിട്ടിയാൽ നിങ്ങൾ ഹാപ്പി ആയിരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ വീട്ടമ്മമാരാണെന്നുണ്ടെങ്കിൽ ചെറിയ തോതിൽ കോഴി വളർത്തൽ, ചെറിയ പച്ചക്കറി തോട്ടങ്ങൾ, അങ്ങനത്തെ കാര്യത്തിലേക്ക് കടക്കാം. അതായത് എല്ലാവർക്കും പറ്റിയ ബിസിനസ് മാർഗങ്ങൾ നമ്മുടെ നാട്ടിലിപ്പോൾ ഉണ്ട്. അതായത് ആർക്കും ചെയ്യാൻ പറ്റുന്ന കൃഷി രീതികൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പോൾ വീട്ടമ്മമാരാണെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ കോഴീനെ വളർത്താം, ചെറിയ രീതിയിൽ പച്ചക്കറി തോട്ടം നടത്താം. ഒരു 20 കോഴി അല്ലെങ്കിൽ 50 കോഴി വരെ നമുക്ക് വളർത്താം, ഈസി ആയിട്ട് വളർത്താം. അപ്പോൾ ആവുന്നതും അങ്ങനത്തെ കാര്യത്തിലേക്കൊക്കെ എല്ലാവരും ഇറങ്ങിത്തിരിക്കാൻ ശ്രമിക്കാം. അതായത് ഇപ്പം അറിയാം നാട്ടിൽ ഒരു കരിങ്കോഴിയുടെ മുട്ടയ്ക്കൊക്കെ ഏതാണ്ട് 100 രൂപ 80 രൂപയൊക്കെ വിലയുണ്ട്. ഒരു മുട്ടയുടെ വിലയാണ് പറയുന്നത്. നമ്മൾ ഒരു കോഴിക്ക്, ഒരു സാധാരണ കോഴിക്ക് ഒരു 4 കിലോ തീറ്റ കൊടുത്താൽ 1 കിലോത്തോളം അതിനെ ഇറച്ചി വരും. അപ്പോൾ നമ്മൾ നോക്കുന്നതിന് നമുക്കൊരു മൂല്യം അതിൽ നിന്ന് തിരിച്ച് നമുക്ക് പ്രതീക്ഷിക്കാം, കിട്ടും. നമ്മൾ നോക്കേണ്ട രീതിയിൽ നമ്മൾ നോക്കിയാൽ അതിൽ നിന്ന് നമുക്ക് ലാഭം എന്തായാലും കിട്ടും. അപ്പം അതിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മൾ ഇക്കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെയുള്ള ഒരു കാര്യമാണ് നമ്മുടെ വിപണി. വിപണി എന്ന് പറഞ്ഞ് നമ്മൾ കറക്റ്റായി പഠിച്ചതിന് ശേഷം മാത്രം ഫാമിങ്ങിലേക്ക് ഇറങ്ങി തിരിക്കാവും. ഞാൻ വീണ്ടും പറയുന്നു, നമ്മൾ മുന്നേ നമ്മളിപ്പോൾ ഒരു ഫാം തുടങ്ങുന്നതിന് മുന്നേ പോയി ചോദിക്കും, ഞാനിവിടെ കുറച്ച് ഇറച്ചി കൊണ്ടുവന്നാൽ എടുക്കുമോ അല്ലെങ്കിൽ ഞാൻ കുറച്ച് മുട്ട കൊണ്ടുവന്നാൽ എടുക്കുമോ. എല്ലാവരും എടുക്കുമെന്നേ പറയുള്ളൂ. നമ്മൾ ഈ ഒരാളെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ ഫാം തുടങ്ങിയിട്ട് നമ്മൾ ചിലപ്പോൾ മുട്ട കൊണ്ടു ചെല്ലുമ്പോൾ അവർ പറയും, ഓ ഇവിടെ ഈ വിലയ്ക്കുള്ള മുട്ട വേണ്ട, ഇതിലും വില കുറവിന് ഞങ്ങൾക്ക് വേറെ സ്ഥലത്തുനിന്ന് മുട്ട കിട്ടാനുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോൾ നമുക്ക് വേറെ മാർഗ്ഗമില്ല, നമുക്ക് മുട്ട കൊടുക്കാൻ വേറെ ആളില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ ഒരിക്കലും വരരുത്. നമ്മളൊരു ഫാമിങ്ങിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മൾ ആവുന്നതും ഒരു 2-ൽ കൂടുതൽ ആളുകളുമായി ബന്ധം സ്ഥാപിച്ചു വെക്കണം. കാരണം നമ്മുടെ ഈ സാധനം വിൽക്കാനായിട്ടുള്ള ഒരു സ്രോതസ്സ് നമ്മുടെ മുന്നിൽ എപ്പോഴും ഒന്നല്ലെങ്കിൽ വേറെ ആയിട്ട് നമ്മൾ കണ്ടുവച്ചിട്ട് വേണം നമ്മൾ ഇറങ്ങിത്തിരിക്കാൻ. അല്ലെങ്കിൽ നമ്മൾ ഒരാളെ മാത്രം മുന്നിൽ കണ്ടു നടന്നാൽ ആ ആളുടെ അടുത്ത് വേറെ ആൾ ഈ സംഭവം വിൽക്കാൻ ചെന്നാൽ നമ്മൾ കൊണ്ടു ചെല്ലുന്ന കാര്യത്തിന് വില ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ പുതിയതായിട്ട് ഫാം തുടങ്ങുന്നവർക്ക് നമ്മുടെ പഞ്ചായത്ത് ഓഫീസുകളിൽ നിന്ന് അതിൻ്റെ ഫോമുകളുണ്ട്, അത് മേടിക്കാം. അത് മേടിച്ച് അത് വേണ്ട തരത്തിൽ അത് ഫില്ല് ചെയ്യുക, അതിന് വേണ്ട രൂപരേഖകൾ ഉണ്ടാക്കി സമർപ്പിക്കാം, ലൈസൻസിന് വേണ്ടി അപ്ലൈ ചെയ്യാം. ഈ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് മാലിന്യ സംസ്കരണം, ഞാൻ മുന്നേ പറഞ്ഞല്ലോ, ജലം വഴി അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യുക. അതിനുശേഷം മാത്രം അപ്ലൈ ചെയ്യുക. ആവുന്നതും ഒരു ഫാമിന് മുമ്പിൽ ഒരു പഞ്ചായത്ത് ഓഫീസ് അല്ലെങ്കിൽ മൃഗാസ്പത്രിക്കായിട്ട് നമ്മൾ പോയി അതിൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക. അതിനുശേഷം മാത്രം ഈ രംഗത്തേക്ക് ഇറങ്ങിത്തിരിക്കുക. അപ്പോൾ പുതിയതായിട്ട് ഫാമിംഗ് മേഖലയിലേക്ക് വരുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ചെറിയ തെറ്റുകളൊക്കെ ഉണ്ടാവാം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിയിൽ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാം, നമുക്കവിടെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. അപ്പോൾ പുതിയതായിട്ട് ഈ രംഗത്തേക്ക് വരുന്ന എല്ലാവർക്കും എൻ്റെ ആശംസകൾ. അപ്പോൾ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കാതിരിക്കുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ, ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോകൾ വീണ്ടും കാണുവാനായിട്ട്. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിൻ്റെ വലതുവശത്തായി കാണുന്ന ബെല്ലിൻ്റെ ചിഹ്നത്തിലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് പോവുക. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോകൾ വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.